വെൽക്കം ടു ദ തേർഡ് എപ്പിസോഡ് ഓഫ് മൂവീസ് ഓൺ മലയാളം. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ആയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻഡിഎമ്മിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോയിലർ അലേർട്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൻ്റെ ട്രെയിലർ നമ്പർ 2 റിലീസ് ആയിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നീട് പറയാനുള്ളത് എൻഡ് ഗെയിമിൻ്റെ കുറച്ച് സീനുകൾ ആക്ടേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സീനാണ് ഇനി കാണാൻ പോകുന്നത്. ആദ്യം ക്രിസ് പ്രാറ്റ് ഇതാണ് പോസ്റ്റ് ചെയ്തത്. Oh, it's a video. I'm pretty sure I'm the most famous person here. This is a really illegal video. Yeah. Big trouble. Oh, big time. I'm going to bring it. പിന്നെ ലെഗസ് നമ്പർ 1000. പിന്നെ റോബർട്ട് ഡോണി ജൂനിയറും. Happy birthday to you. Happy birthday to you. Happy birthday. ഇനി എൻഡിഎമ്മുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എൻഡിഎമ്മിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് ആന്റണി റൂസോ ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പം പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് പകരം പോസ്റ്റ് ക്രെഡിറ്റ് സൗണ്ട് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു മെറ്റലിൻ്റെ സൗണ്ടാണ് പോസ്റ്റ് ക്രെഡിറ്റിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിന് ആന്റണി റൂസോ പറഞ്ഞെന്നാൽ ആൻഡ്മാൻ 1-ൽ നിന്നുള്ള സൗണ്ടാണ് അത് എന്ന്. അതായത് സിനിമ തുടങ്ങിയെടുത്ത് കൊണ്ട് നിർത്തിയെന്നാണ് ആന്റണി റൂസോ പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് പകരം പോസ്റ്റ് ക്രെഡിറ്റ് സൗണ്ട് കാണാൻ പറ്റിയത്. പിന്നീടുള്ള ഒരു ഫൺ ഫാക്റ്റാണ്, അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമ്മൾ ഐ ലവ് യു 3000 എന്ന വേർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഐ ലവ് യു 3000 എന്നത് മാർവലിൻ്റെ ഫേസ് 4 വരെയുള്ള മൂവീസിൻ്റെ വാച്ച് അവർ 3000 മിനിറ്റ് ആണ്. അതുകൊണ്ടാണ് ഐ ലവ് യു 3000 എന്ന് പറഞ്ഞത് എന്നാണ് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ ആന്റണി റൂസോ കൺഫേം ചെയ്തിരിക്കുകയാണ് ഐ ലവ് യു 3000 എന്നത് RDG റിയൽ ലൈഫിലെ മകൾ RDG പറഞ്ഞതും ഇത് ഫണ്ണായി തോന്നിയതുകൊണ്ട് മൂവിയിൽ ഇൻക്ലൂഡ് ചെയ്തതുമാണെന്ന് പറയുകയുണ്ടായി. ഇനി പറയാനുള്ളത് ബ്ലാക്ക് വിഡോനെ കുറിച്ചാണ്. ബ്ലാക്ക് വിഡോ എൻഡ് ഗെയിമിൽ സാക്രിഫൈസ് ചെയ്യുന്നത് കണ്ടു, പക്ഷേ ബ്ലാക്ക് വിഡോയുടെ ഫ്യൂണറലിൻ്റെ വീഡിയോസ് ഒന്നും കാണിച്ചില്ല. ഇതിന് ആന്റണി റൂസോ പറഞ്ഞത് ഫ്യൂണറൽ നടന്നിട്ടുണ്ടാവും, പക്ഷെ അത് കാണിച്ചില്ല എന്നാണ്. അത് മൂവിയുടെ ഒരു സീക്രട്ട് സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്. നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട്, ഇൻഫിനിറ്റി വാറിൽ താനോസ് പവർ സ്റ്റോൺ എടുക്കുന്നത് നമ്മളെ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണിതും, ഫ്യൂണറൽ നടന്നിട്ടുണ്ടാവും പക്ഷെ കാണിച്ചിട്ടില്ല എന്നുള്ളത് മാത്രം. പിന്നെയുള്ള വലിയൊരു ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് തോറിന് ഇച്ചിരി വീക്കായിട്ട് അതുപോലെ തന്നെ ഇച്ചിരി ഫാറ്റായിട്ടും കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതിന് അവർ പറഞ്ഞത് തോറെല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ്, ലോക്കി, ഓഡിൻ, അതുപോലെ തന്നെ ആസ്ഗാർഡ് തന്നെ നഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് തോർ. അപ്പോൾ ഇതിനെല്ലാം പ്രതികാരം വീട്ടാൻ പറ്റിയത് താനോസിനെ ഇല്ലാതാക്കുക എന്നുള്ളതിലൂടെയാണ്. പക്ഷേ പുള്ളിക്കതിൽ ലക്ഷ്യം കണ്ടെത്താനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ മാനസികമായിട്ട് തളർന്നു പോവുകയാണ് തോറുണ്ടായത്. ഈ സാഹചര്യത്തെ ഓരോ ആൾക്കാരും പല പല രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്, അഥവാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തോറ് മെയിൻറ്റെയിൻ ചെയ്തത് ബിയർ കുടിച്ചാണ്. ആ തോറിനെ വീക്കാക്കുകയും ഫാറ്റാക്കുകയും ചെയ്തു. അതിനി മാറിയേക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, കുറച്ച് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് കിട്ടിയതായിട്ട് വന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഈ വീഡിയോ അവസാനിക്കുകയാണ്. Thank you.